വോട്ടിംഗ് ശതമാനം പുറത്തുവിടണമെന്ന ഹർജിയിൽ തൽക്കാലം ഇടപെടാനാകില്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിനിടെ ഇലക്ഷൻ കമ്മീഷനെ ബുദ്ധിമുട്ടിക്കാനാകില്ല എന്നാണ് സുപ്രീംകോടതി പറഞ്ഞത്. സന്നദ്ധ സംഘടനയായ ADRന്റെ ഹർജി തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കും. ആർക്കെ ഉണ്ട് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ? ആർക്കെ, നേരത്തെ ഈ എത്ര പേർ വോട്ട് രേഖപ്പെടുത്തി എന്ന കണക്ക് ചോദിച്ചുകൊണ്ടാണ് ഈ ഹർജി കോടതിയിൽ വന്നത്. ഇന്ന് 24-ാം തീയതി ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു വിവരം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി നിർദ്ദേശവും നൽകിയിരുന്നു. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കാര്യങ്ങൾ പരിഗണിക്കാം എന്ന് കോടതി തീരുമാനിച്ചത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ രേഖകളിൽ തങ്ങളുടെ ഇപ്പോഴത്തെ തിരക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി വിവരിച്ചുകൊണ്ടാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട നിലപാട് കോടതിയിൽ കമ്മീഷൻ വ്യക്തമാക്കിയത്. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഒരു മുൻവിധിയോടുകൂടിയുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നില്ല എന്ന് കോടതി പറഞ്ഞു. അതിനർത്ഥം ഈ കേസ് വിശദമായിട്ട് കേൾക്കില്ല എന്നല്ല, കേസ് കേൾക്കും, അത് തെരഞ്ഞെടുപ്പിന് ശേഷം കേൾക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് തിരക്കുള്ള ഒരു സമയമാണ് എന്ന വാദം കോടതി അംഗീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കാം എന്ന് പറഞ്ഞത്. ഹർജിക്കാർ വളരെ ശക്തമായിട്ടുള്ള വാദമുഖങ്ങളാണ് ഉന്നയിക്കുന്നത്. ആദ്യം പുറത്തു വരുന്ന ശതമാനവും പിന്നീട് പുറത്തു വരുന്ന ശതമാനവും തമ്മിൽ വലിയ വ്യത്യാസമാണുള്ളത് എന്നതുൾപ്പെടെയായിരുന്നു ചൂണ്ടിക്കാട്ടിയത്. അക്കാര്യങ്ങൾ പരിഗണിക്കാമെന്നും അടുത്ത സമയം തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കേസ് കേൾക്കുമ്പോൾ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളെ എല്ലാം ഗൗരവത്തിൽ കണക്കാക്കാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ ഈ സത്യവാങ്മൂലം അതിനെ അംഗീകരിക്കുകയാണെങ്കിൽ പോലും സുപ്രീംകോടതി വ്യക്തമാക്കി. ആർക്കെയാണ് വിവരങ്ങൾ നൽകിയത്? ഡൽഹിയിൽ നിന്നാണ്.